ജനത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ റെസിപ്പി മഞ്ചൂരിയൻ അട്ടിപ്പത്തലാണ്. സാധാരണ അട്ടിപ്പത്തലിന്റെ ഫില്ലിംഗിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫില്ലിംഗ് ആണ് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഫില്ലിംഗ് കൂടിയാവാം ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി 350 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ചെറിയ നാരങ്ങയുടെ നീര് കുരുവൊക്കെ കളഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ട കൂടി ചേർത്ത് കൊടുത്ത് ഇതൊരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇതിവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ വെച്ച് ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ്സ് റെഡിയാക്കാം. അതിനായി ഒരു സോസ് പാൻ വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വലിയ ഉള്ളി നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും 1 ചെറിയ ക്യാപ്സിക്കം വളരെ ചെറുതായി തന്നെ കട്ട് ചെയ്തതും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. 1-5 മിനിറ്റ് ഒക്കെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദോശ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായി 1 ബൗളിലേക്ക് 200 ml രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് 1 സ്പൂണോ വിസ്കോ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് ദോശ ചുട്ടെടുക്കണം. അതിനായി 1 പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെയാണ് ദോശ ചുട്ടെടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് സോസ് പാനിലാണോ അട്ടിപ്പത്തൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാനിന്റെ വലുപ്പത്തിനനുസരിച്ച് ദോശകൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ദോശയെല്ലാം തന്നെ ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്, ഹാഫ് കുക്കല്ല. അതൊന്ന് ശ്രദ്ധിക്കുക. വളരെ നൈസായിട്ടാണ് ഈ ഒരു ദോശ നമ്മൾ ചുട്ടെടുക്കേണ്ടത്. ഒട്ടും കട്ടിയില്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്. ഇനി നമുക്കിവിടെ ഗ്രീൻ കളർ ബാറ്ററും യെല്ലോ കളർ ബാറ്ററും തയ്യാറാക്കി എടുക്കണം. ആദ്യം നമുക്ക് ഗ്രീൻ കളർ ബാറ്റർ ചെയ്യാം. അതിനായി 1 മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ കറിവേപ്പിലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ദോശ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് യെല്ലോ കളർ ബാറ്റർ കൂടി റെഡിയാക്കി എടുക്കാം.
മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട, ആവശ്യത്തിന് ഉപ്പ്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. രണ്ട് കളറിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു കളറിൽ ചെയ്താൽ മതിയാവും. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ രണ്ട് ബാറ്ററും ഓരോ പ്ലേറ്റിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സോസ് പാൻ ഒന്ന് ചൂടാക്കി അതിലേക്ക് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ദോശ നമ്മുടെ യെല്ലോ ബാറ്ററിലിട്ട് രണ്ട് ഭാഗവും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം സോസ് പാനിലേക്ക് മാറ്റി വെക്കാം. ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഫില്ലിങ്സ് സൈഡിലേക്ക് പോവാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ വെച്ചതിന് ശേഷം വീണ്ടും അടുത്ത ദോശ നമ്മുടെ ഗ്രീൻ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കണം. ഇതേപോലെ ഓരോ ലെയറായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം. ഞാനിവിടെ 7 ലെയറായിട്ടാണ് നമ്മുടെ അട്ടിപ്പത്തിൽ ചെയ്യുന്നത്. നമ്മളിത് മുഴുവനായി സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഒരു തട്ട് വെച്ച് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുന്നത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ. ഇതിപ്പോൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു മുട്ട ഫോർക്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് മൂടി വെച്ച് അടച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള ഡെക്കറേഷൻ എന്താണോ അത് വെച്ചു കൊടുക്കാം. ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി 25 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ച് നമ്മുടെ ടൈമിൽ മാറ്റം വരും, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ അട്ടിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടി